നമസ്കാരം. ലോക്ഡൌൺ കാലത്ത് കഷ്ടത അനുഭവിക്കുന്ന ഭിന്നശേഷിക്കാർക്ക് കൈത്താങ്ങാവുകയാണ് രാഷ്ട്രീയ വികലാംഗ സംഘ്. ചെറിയ കച്ചവടങ്ങൾ ചെയ്തും ലോട്ടറി വിൽപ്പന നടത്തിയും ഉപജീവനം കണ്ടെത്തിയിരുന്ന തിരുവനന്തപുരം ജില്ലയിൽ ഉടനീളമുള്ള വികലാംഗർക്ക് വീടുകളിൽ നേരിട്ട് മരുന്നും ഭക്ഷ്യധാന കിറ്റുകളും എത്തിച്ചു കൊടുക്കുകയാണ്. ലോക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ പട്ടിണിയിലായ ഇവരെ സഹായിക്കാൻ തങ്ങളുടെ വൈകല്യം മറന്ന് സംഘടനാ നേതാക്കൾ തന്നെ ഭക്ഷ്യ കിറ്റുകളുമായി അംഗങ്ങളുടെ വീടുകളിൽ എത്തുകയായിരുന്നു. ഏറെ ശ്രദ്ധയെ ആകർഷിക്കുകയാണ് ഈ ജീവകാരുണ്യ പ്രവർത്തനം. ഈ സേവന പ്രവർത്തനത്തെക്കുറിച്ച് രാഷ്ട്രീയ വികലാംഗ സംഘ് ദേശീയ സംഘടനാ സെക്രട്ടറിയും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ മലയൻകിഴി പ്രേമൻ തത്വമയി ന്യൂസിനോട് വിശദീകരിക്കുന്നു. രാഷ്ട്രീയ വികലാംഗ സംഘിന്റെ ജനറൽ സെക്രട്ടറിയാണ്, RVS എന്നാണ്, ഇന്റർനാഷണൽ സംഘടനയാണ്. ഇത് ഭിന്നശേഷിക്കാരായ ഏകദേശം 75,000, കേരളത്തിലെ 75,000 മെമ്പർമാരുള്ള ഒരു സംഘടനയാണ്. അതിൽ പാവപ്പെട്ട നിലാംബരായ ഭിന്നശേഷിക്കാർക്ക് സൗജന്യമായി, അത് പലതരത്തിലുള്ള ആൾക്കാരെ തന്നെ കണ്ടെത്തിയാണ് നമ്മൾ ജനങ്ങളിൽ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ സംഘടനാപരമായി ഇതേപോലെ സേവന പ്രവർത്തനം ചെയ്യുന്നത്. തീരെ അവസ്ഥയിലുള്ള പാവപ്പെട്ട ഭിന്നശേഷിക്കാർക്ക് ഇപ്പോ ഈ ലോക്ക്ഡൌൺ, ഈ കോവിഡ് ബാധിച്ച് ഈ അടച്ചിട്ട സമയമായതിന്റെ പേരിൽ എല്ലാ ഭിന്നശേഷിക്കാർക്കും വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി വാങ്ങാനുള്ള സൗകര്യക്കുറവും കടകളും ഇല്ലാത്തതിന്റെ പേരിൽ മെഡിസിൻ മറ്റുള്ള സംവിധാനവും കിറ്റും വീടുകളിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും. അത് തീരെ അവസ്ഥയിലുള്ള ആൾക്കാരെ നമുക്കറിയാൻ പറ്റും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഏകദേശം ഉള്ളവർക്ക് ഈ തിരുവനന്തപുരം ജില്ലക്കകത്തും മറ്റുള്ള ജില്ലകൾക്കും കേന്ദ്രീകരിച്ചുകൊണ്ട് സൗജന്യമായാണ് കിറ്റ് കൊടുക്കുന്നതും. കിറ്റ് കൊടുക്കുന്നതോടൊപ്പം തന്നെ മരുന്ന് വാങ്ങാൻ സാമ്പത്തികശേഷി ഇല്ലാത്ത ആൾക്കാരുണ്ട്, അവർക്ക് നമ്മൾ മെഡിസിൻ വാങ്ങിക്കൊടുക്കുകയും അങ്ങനെയുള്ള സേവന പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏകദേശം ഒരു 2-3 മാസം കൊണ്ട് റെഗുലറായിട്ട് നടന്നുകൊണ്ടിരുന്നു. കഴിഞ്ഞ കോവിഡ് കാലത്ത് ഈ അടച്ചിടുന്ന സമയത്തും ഇതേ രീതിയിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിച്ചുകൊണ്ട് നടത്തിക്കൊണ്ട് ഇതുപോലെ സേവന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഇപ്പോൾ അടുത്ത മാസം മുതൽ നമ്മൾ പാവപ്പെട്ട ഭിന്നശേഷിക്കാരായ ആൾക്കാരുടെ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പഠനോപകരണ സംവിധാനവും മറ്റുള്ള സാമഗ്രിയും, ഉന്നത വിദ്യാഭ്യാസം നേടിയ കുട്ടികളുണ്ടാവും, ആ കുട്ടികൾക്ക് നമ്മൾ കേഷ അവാർഡും അതേപോലെ ട്രോഫിയും കാര്യങ്ങളെല്ലാം കൊടുക്കും. കൂടാതെ ഈ പാവപ്പെട്ട ഭിന്നശേഷിക്കാർക്ക് പഠിപ്പിക്കാൻ സാമ്പത്തികശേഷി ഇല്ലാത്ത ആൾക്കാരെ നമ്മൾ പഠിപ്പിക്കുന്ന സംവിധാനവും കൂടെ ഈ സംഘ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കൂടാതെ വേറൊരു സംവിധാനം എന്ന് പറയുന്നത്, നല്ല രീതിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മളെ സർക്കാരിൽ നിന്ന് തന്നെ, കേന്ദ്ര സർക്കാരിന്റെ സംവിധാനത്തിൽ തന്നെ സ്കോളർഷിപ്പ് സംവിധാനങ്ങൾ നമ്മൾ വാങ്ങിക്കൊടുക്കും, സഹായം ഉപകരണങ്ങൾ വാങ്ങാനും മറ്റുള്ളത്. അല്ലാതെയാണ് നമ്മൾ ഓരോ വ്യക്തികളിൽ നിന്ന് കണ്ടെത്തിക്കൊണ്ട് ഈ സഹായ ഉപകരണങ്ങൾ, പഠന ഉപകരണങ്ങൾ മൊത്തം വാങ്ങിക്കൊണ്ട് വീടുകളിൽ എത്തിക്കുന്ന സംവിധാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ വികലാംഗ സംഘിന്റെ നേതൃത്വത്തിൽ. അതുകൂടാതെ ഓണം പ്രമാണിച്ച് വരുന്ന സമയത്ത് എല്ലാവർക്കും 10 കിലോ അരിയും മറ്റുള്ള പലതരം സാധനങ്ങളും ഐറ്റങ്ങൾ കൊടുക്കും. ഇപ്പോൾ സദ്യ നടത്താൻ സാമ്പത്തിക മറ്റേ കോവിഡ് ആയതുകൊണ്ട് ആള് കൂടാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് പെൻഷൻ വെച്ച് കൊടുക്കാതെ വീടുകളിൽ എത്തിക്കുന്ന സംവിധാനങ്ങൾ നമ്മൾ ചെയ്തിരുന്നു. റെഗുലറായിട്ട് സേവന പ്രവർത്തനമാണ് RVSന്റെ ലക്ഷ്യബോധത്തിലേക്ക് ചെയ്യുന്നത്. കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ കോവിഡ് ദുരിതകാലത്തും ഭിന്നശേഷിക്കാർക്ക് ഭക്ഷണവും മരുന്നും നൽകി അവർക്ക് ആശ്വാസകരമാവാൻ കൈമേയി മറന്ന് പ്രവർത്തിക്കുന്ന ഇവരെ നിറഞ്ഞ മനസ്സോടെ അഭിനന്ദിച്ചേ മതിയാവൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. തത്വമയി ചാനലിന്റെ ഹോട്ട്ലൈൻ എന്നുള്ള പുതിയ ചാനൽ ചർച്ചയ്ക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. മുമ്പ് ACV ചാനലിൽ ഹോട്ട്ലൈൻ എന്ന് പറയുന്നൊരു ചർച്ചയുണ്ടായിരുന്നു. അക്കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ ഊഷ്മളമായ കാലഘട്ടമായിരുന്നു. കാരണം ചർച്ചയ്ക്ക് പ്രാധാന്യം നൽകി കാമ്പുള്ളതും കാതലുമായ വിഷയങ്ങളെക്കുറിച്ച് ആഴങ്ങളിൽ ഇറങ്ങിച്ചെന്ന് സംസാരിക്കാനും ഒരു 4-5 പേരുള്ള പാനലാണെങ്കിലും പാനലുകൾക്കൊക്കെ ആവശ്യത്തിന് സംസാരിക്കാനുള്ള സമയം കൊടുക്കുകയും പാനലിസ്റ്റുകൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ ആരോഗ്യപരമായി പ്രകടിപ്പിക്കാനുള്ള അവസരവും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ ആ സാഹചര്യത്തിൽ നിന്നൊക്കെ മാറി പലപ്പോഴും ഒരു അഗ്രസീവായിട്ടുള്ള ഒരു ചർച്ചയാണ് കാണുന്നത്. രണ്ട് തരത്തിലുള്ള ചർച്ചകൾ കാണാം. ഒന്ന്, ആങ്കർ തന്നെ ആംഗ്രിയാണ്. അദ്ദേഹത്തിൻ്റേതായ ഒരു ശൗര്യം അവിടെ കാണിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഡോമിനേഷനും കാണുന്നുണ്ട്. അപ്പോൾ പാനലിസ്റ്റിന് ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും. രണ്ട്, പാനലിസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്കോർ ചെയ്യാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ ഈ ചർച്ചകളുടെ ഫോക്കസ് അങ്ങ് മാറിപ്പോകും. നയപരമായ കാര്യങ്ങളെക്കുറിച്ച് സൊല്യൂഷൻസ് കൊണ്ടുവരാൻ ഇത്തരം ചർച്ചകൾ ഉപകരിക്കണമെങ്കിൽ ഈ പാനലിസ്റ്റുകൾക്ക് അവരുടേതായ പ്രാധാന്യം കൊടുക്കണം. അവർക്ക് ഏതെങ്കിലും മേഖലയിൽ തീർച്ചയായിട്ടും എക്സ്പെർട്ടൈസ് ഉള്ളത് കൊണ്ടാണല്ലോ അവരെ വിളിക്കുന്നത്.
അപ്പോൾ ആ നിലയ്ക്ക് അവർ പറയുന്നത് എന്താണെന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കേൾക്കാനുള്ള ക്ഷമ ആങ്കറിനും വേണം, സമൂഹം അതിൽ നിന്ന് ഒത്തിരി പ്രതീക്ഷിക്കുന്നുമുണ്ട്. പലപ്പോഴും ഈ കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് ചാനൽ ചർച്ചകളെക്കുറിച്ച് എനിക്ക് വലിയ അഭിപ്രായ വ്യത്യാസമാണ് ഉള്ളത്. കാരണം പലപ്പോഴും അഗ്രസീവായിട്ടുള്ള, ഇതിനൊരു പക്ഷേ കേരളത്തിലെ ചാനലുകളിലെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ദേശീയ ചാനലുകളിൽ തുടങ്ങിയ ആ സ്വഭാവം മലയാള ചാനലുകളിൽ കൂടി വന്നെത്തി എന്നാണ്. പക്ഷേ തൽഫലമായിട്ടുണ്ടായത് ഒരു ആരോഗ്യപരമായ ഒരു ചർച്ച വരുന്നില്ല. പലപ്പോഴും പൊതുസമൂഹം ഇതിനെ നല്ല രീതിയിലല്ല കാണുന്നത്. ഞാൻ നാട്ടുകാരുടെ അടുത്തൊക്കെ പലപ്പോഴും ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് പഴയ കാലഘട്ടത്തിലെ ചർച്ചകളാണ് ഞങ്ങൾക്ക് ആഗ്രഹം, അതാണ് ഇന്നും വേണ്ടത്, കാരണം അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ജനങ്ങൾക്ക് എത്തുന്ന രീതിയിൽ, അവർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പാണ്ഡിത്യമുള്ള ആൾക്കാർ ചർച്ചകളിൽ പങ്കെടുക്കുകയും കാമ്പുള്ള ആശയങ്ങൾ മുന്നോട്ട് വരികയും ചെയ്യുകയാണെങ്കിൽ അത് എത്രയോ നന്നായിരുന്നു. അപ്പോൾ ഹോട്ട്ലൈൻ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വീണ്ടും അവസരം നൽകുന്നു എന്ന് കേൾക്കുന്നത് വളരെ സന്തോഷമുണ്ട്. കാരണം അങ്ങനെ നല്ല കാലഘട്ടത്തിലുണ്ടായിരുന്ന ചർച്ച, ഞാൻ ഓർക്കുന്നത് 2005 2014 ഇടയ്ക്ക് ഞാൻ സജീവമായ ചാനൽ ചർച്ചകളിൽ ഉണ്ടായിരുന്നൊരു കാലഘട്ടം, അന്ന് അക്കാഡമിഷ്യൻ്റെ ആശയങ്ങൾക്ക് നല്ല വില കൽപ്പിക്കുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്കോർ ചെയ്യാതെ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് അതേസമയം പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി കാര്യങ്ങൾ കാമ്പുള്ള ആശയങ്ങൾ വയ്ക്കുകയും അതിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ മോഡറേറ്റർ അത് കോർത്തിണക്കി കൊണ്ടുപോകുന്ന ഒരു കോർഡിനേഷൻ റോളായിരുന്നു ഉണ്ടായിരുന്നത്. അത് അന്നത്തെ കാലത്ത് ACB ചാനലിൽ ചെയ്ത ആ ചർച്ച ഇപ്പോൾ പുതിയ സംരംഭം എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഹോട്ട്ലൈൻ അത് കൊണ്ടുവരട്ടെ, അത് പുതിയൊരു ചാനൽ ചർച്ച സംസ്കാരത്തിന് അത് തുടക്കമിടട്ടെ എന്ന് ഈ സമയത്ത് ഞാൻ ആശംസിക്കുകയാണ്.